നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. വനിതകൾക്ക് കൈത്താങ്ങെന്ന ലക്ഷ്യത്തോടെ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം നടത്തി. പുനലൂർ നഗരസഭയിലെ ആരംപുന്ന വാർഡിലാണ് വിതരണം നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത വിതരണോദ്ഘാടനം നിർവഹിച്ചു. സാമ്പത്തിക വർഷത്തെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണം പുനലൂർ നഗരസഭയിലെ ആരംപുന്ന വാർഡിൽ നടത്തിയത്. ഒരു കോഴിക്കുഞ്ഞിന് ഏകദേശം 130 രൂപയോളം വില വരുന്ന ഒരു യൂണിറ്റിന് 5 കോഴിക്കുഞ്ഞുങ്ങൾ എന്ന കണക്കിലാണ് വിതരണം നടത്തിയത്. നഗരസഭ 12 ലക്ഷം രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിട്ടുള്ളത്. മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളുടെ 2000 യൂണിറ്റുകൾ കഴിഞ്ഞ വർഷവും വിതരണം നടത്തിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. വനിതാ ഘടക പദ്ധതിയുടെ ഭാഗമായി പലപ്പോഴായി വനിതകൾക്ക് മുട്ടക്കോഴി വിതരണം എന്നുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കി. അതിൽ പലപ്പോഴും മുട്ടക്കോഴി വിതരണവും നടത്തിയിട്ടുണ്ട്. നമ്മളിത് വിതരണം ചെയ്യുന്ന സമയത്ത് എല്ലാ ആളുകളും വളരെ ആവേശത്തോടുകൂടി ഇതിനെ കൈപ്പറ്റി കൊണ്ടുപോവുകയും വളർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യും. പക്ഷേ പല ആളുകളുടെയും പിന്നീടുള്ള അറിയിപ്പുകൾ, നമ്മൾ രണ്ടാമത് തവണ നിങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയോ, എങ്ങനെയായി, എന്തുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഒക്കെ ചത്തുപോയി എന്നുള്ളൊരു മറുപടി പലപ്പോഴും കിട്ടാറുണ്ട്. പക്ഷേ ഇതെങ്കിലും ആ നിലയിലാകാതെ എവിടെയാണ് അതിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ, നമുക്ക് ലഭ്യമാകുന്ന കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കപ്പെടുന്നതിൽ നമുക്കുണ്ടാകുന്ന ഒരു വീഴ്ച അതിലുണ്ട്. കാരണം വളരെ കൃത്യതയോടുകൂടി ഏത് നിലയ്ക്കാണോ അതിനെ പരിരക്ഷിക്കപ്പെടേണ്ടത്, ആ നിലയ്ക്ക് തന്നെ പരിരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്കൊരറിയിപ്പായിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മളാ വാർഡ് സഭയിലൊക്കെ ധാരാളം ആളുകൾ ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാറുണ്ട്. നമ്മളോടൊപ്പം ലിസ്റ്റുകളിൽ തയ്യാറാക്കുന്നതിൽ തങ്ങളുടെ പേരുകൂടെ വെക്കണം എന്നുള്ള നിലയിലൊക്കെ പറയാറുണ്ട്, വാർഡ് സഭ അംഗീകരിക്കാറുണ്ട്. നഗരസഭാ വൈസ് ചെയർമാൻ ഡി ദിനേശൻ അധ്യക്ഷത വഹിച്ചു. എത്രയെണ്ണം പോവാനാകുമെന്ന് ഇപ്പൊ ആർക്കും പറയാനൊക്കത്തില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ 5 എണ്ണവും പേടയായിരിക്കും. അതുകൊണ്ട് എല്ലാ കോഴികളും മുട്ടയിടമെന്നുള്ള ഒരു സാഹചര്യം, ഒരു ആഗ്രഹമൊന്നും വേണ്ട. പക്ഷേ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ എന്നുള്ള ആ പ്രൊജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, നഗരസഭയിലെ എല്ലാ വീടുകളിലും, മുഴുവൻ വീടുകളിലും ആ വീടുകൾക്ക് ആവശ്യമുള്ള കോഴിമുട്ട വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുഷ്പലത സ്വാഗതം പറഞ്ഞു. എന്നുള്ളത് വളരെ ആശങ്കാകരമാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷരഹിത പച്ചക്കറികളും അതുപോലെ തന്നെ പാലും മുട്ടയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വയം പര്യാപ്തതയിൽ എത്തിക്കൊണ്ട് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ നടപ്പാക്കുന്ന പദ്ധതികൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും നമുക്ക് ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരംപുന്ന വാർഡിലെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും കോഴിക്കുഞ്ഞിനെ വിതരണം ചെയ്തതായി ഡോക്ടർ സന്തോഷ്, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺ എന്നിവർ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും 100% മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ പോലെയുള്ള ഇത്തരം പദ്ധതികൾ ഇനിയും നടപ്പാക്കേണ്ടതുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. 4 0 4 7 5 2 9 1 2 9 1 6 8 1 2 9 6 9 9 1 6.